നമസ്കാരം. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ഡോക്ടർ സരിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് അംഗീകാരം നൽകി CPM ജില്ലാ സെക്രട്ടേറിയറ്റ്. സ്ഥാനാർത്ഥി സരിൻ തന്നെയെന്ന് CPM പ്രഖ്യാപിക്കും. ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് അറിവ്. സരിൻ മികച്ച സ്ഥാനാർത്ഥിയെന്നാണ് CPM ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ വിലയിരുത്തൽ. പി സരിൻ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുമെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. സരിൻ നിലപാട് പ്രഖ്യാപിച്ച ശേഷം ഇടത് സ്ഥാനാർത്ഥി ആക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് മാത്രമായിരുന്നു ആദ്യഘട്ട പ്രതികരണം. എന്നാൽ ഇപ്പോൾ പാലക്കാട് സരിന് ഗ്രീൻ ഫ്ലാഗ് നൽകിയിരിക്കുകയാണ് CPM. അതേസമയം പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് പി സരിൻ കോൺഗ്രസ് വിടുന്നത്. VD സതീശൻ പ്രതിപക്ഷ നേതാവായത് അട്ടിമറിയിലൂടെയാണെന്ന് സരിൻ ആരോപിച്ചിരുന്നു. കോൺഗ്രസിനെ സതീശൻ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണെന്നാണ് വാർത്താസമ്മേളനത്തിൽ സരിൻ പറഞ്ഞത്. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനമാണ് സരിൻ അന്ന് ഉന്നയിച്ചത്. BJP യുടെയുള്ള മൃദു സമീപനമാണ് VD സതീശനെന്നും CPM വിരുദ്ധത അടിച്ചേൽപ്പിക്കാനാണ് VD സതീശൻ ശ്രമിക്കുന്നതെന്നും അടക്കമുള്ള രൂക്ഷമായ രാഷ്ട്രീയ ആരോപണങ്ങൾ തൊടുത്തുവിട്ടാണ് ഡോക്ടർ സരിൻ ഇടതുപക്ഷ പാളയത്തിലേക്ക് എത്തുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാകുന്ന ഘട്ടത്തിൽ പാലക്കാട്ടെ വോട്ട് നില എങ്ങനെ മാറിമറിയുമെന്ന് ഇനി കണ്ടറിയണം. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം.